ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ റംന. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വീഡിയോ ആയിട്ടാണ്. നമ്മളെ ചാനലിൽ നമ്മൾ ഇതുവരെ കൊണ്ടുവരാത്ത ഒരു സ്പെഷ്യൽ സംഭവമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറയാറുണ്ട്, റംന നിനക്ക് പ്രാങ്ക് ചെയ്തുകൂടെ, പ്രാങ്ക് ഒന്ന് ട്രൈ ചെയ്തുകൂടെ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് പ്രാങ്ക് ആയിട്ടാ വന്നിട്ടുള്ളത്. നമുക്ക് ആദ്യത്തെ കോള് വിളിച്ചു നോക്കാം അല്ലെ. എൻ്റെ അടുത്ത് കുറച്ച് നമ്പറുള്ള ആ നമ്പറുകളിലേക്കാണ് നമ്മൾ വിളിച്ചു നോക്കുന്നത്. എന്താവോ എന്തോ, നമുക്കൊന്ന് വിളിച്ചു നോക്കാം അല്ലെ. അപ്പൊ ഓക്കെ, നമ്മളെ റവിമോന്റെ ഫോണോ കേട്ടോ. അപ്പൊ എന്റെ ഫോണിൽ നിന്ന് വിളിച്ചാൽ എന്തായാലും അവർക്ക് മനസ്സിലായി. ഹലോ, പാത്തൂസ് അല്ലേ? പാത്തൂസ് എന്ന് പറഞ്ഞ ചാനലിന്റെ ഉടമ അല്ലേ? ഇപ്പൊ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന താരം ഉണ്ടല്ലോ, നമ്മള് ബാബുക്കാന്റെ ലവ് സ്റ്റോറിയും അങ്ങനെ ഒരുപാട് സ്റ്റോറീസ് ഒക്കെ ഇട്ടിട്ട് ഇപ്പൊ മാഡം നല്ല വൈറൽ ആയിക്കൊണ്ടിരിക്കുകയായിട്ടില്ല. മാഡം ഭയങ്കര സംഭവമാണ്, ഇൻസ്റ്റയിലൊക്കെ അങ്ങനെ റീൽസ് വാരി വെതറ് കേട്ടോ. അതുകൊണ്ടാണ് മാഡത്തിനെ വിളിച്ചേട്ടോ, മാഡത്തിന്റെ കഴിവ് കണ്ടിട്ടാണ് മാഡത്തിനെ വിളിക്കുന്നേ. ആ സോറി മാഡം, ഞാൻ ആദ്യം തന്നെ മാഡത്തിനെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. സോറി മാഡം, ഞാൻ ഏഷ്യാനെറ്റിൽ നിന്നാണ് മാഡം വിളിക്കുന്നത്. ഏഷ്യാനെറ്റിൽ പുതിയൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വ്ളോഗേഴ്സിനെ വെച്ചിട്ടാണ്. അപ്പൊ മാഡത്തിന് അതിലേക്ക്, ആ ഏഷ്യാനെറ്റിൽ നിന്നാണ് മാഡം. അപ്പൊ മാഡത്തിന് അതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിക്കുന്നത്. അപ്പൊ കുറച്ച് വ്ളോഗേഴ്സ് എല്ലാവരും കൂടിയിട്ട് ഒരു രണ്ട് ഗ്രൂപ്പായി തിരിച്ചിട്ടുള്ള ഒരു അടിപൊളി പ്രോഗ്രാമാണ്. മാഡത്തിന് റീൽസ് ആയിട്ടും ഒരുപാട് സംഭവങ്ങൾ ചെയ്യാൻ പറ്റുന്ന, മാഡത്തിന് ഇനിയും ഒരുപാട് കഴിവുകൾ തെളിയിക്കാൻ പറ്റിയ ഒരു പ്രോഗ്രാമിലേക്കാണ് മാഡത്തിന് ക്ഷണിക്കുന്നത്. ആ ഉണ്ട് ഉണ്ട്, മാഡത്തിന് താല്പര്യം ഉണ്ടോ? അയ്യ, മാഡത്തിന്റെ ബാബുഖാനും കൂടെ കൂട്ടാലോ. ബാബുഖാനെ പറ്റിയിട്ടൊക്കെ മാഡം ഇങ്ങനെ പറയുന്നേക്കാം, അതുകൊണ്ടാണ് നമ്മള് വിളിച്ച്. കപ്പിൾസിനാണ് അതിൽ പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നത്. യൂട്യൂബേഴ്സ് കപ്പിളല്ലേ? ഇപ്പൊ നിങ്ങൾ എല്ലാവരും കപ്പിൾസ് ആയിട്ടല്ലേ വരാറുള്ളത്. അപ്പൊ യൂട്യൂബേഴ്സ് കപ്പിൾസ് യൂട്യൂബേഴ്സ് ഉണ്ടാവുമല്ലോ. അതുപോലെ മാഡത്തിന്റെ ലവ് സ്റ്റോറി, അതുപോലെ മാഡത്തിന്റെ സ്റ്റോറി ഒക്കെ കേട്ട് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടാണ് മാഡത്തിനെ വിളിക്കുന്നത്. നമ്മള് വയറൽ താരം മൻസിഫ് മോണിക്കലിനൊക്കെ നമ്മള് ക്ഷണിക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ ഫാമിലി ആയിട്ടായിരിക്കുമല്ലോ. അതെല്ലേ, അതെ അതെ അതെ. അപ്പൊ മാഡം, നമ്മളിപ്പോ മാഡത്തിന് കൂടുതലായിട്ട് അറിഞ്ഞു വന്നത് നിങ്ങളൊരു അടിപൊളി ടീം ഉണ്ട്, ഡാസ്ലിംഗ് സ്റ്റാർസ് എന്ന് പറഞ്ഞ. അപ്പൊ ആ കൂട്ടത്തിൽ നിന്ന് ആർക്കെങ്കിലും നമുക്ക് ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുമോ? ഈ നമ്പർക്ക് വിളിച്ചത് മാഡം. ഈ റംന സെന എന്ന് പറയുന്നവർ എങ്ങനെയാണ്, കുറച്ച് ജാടുള്ള കൂട്ടത്തിലാന്നൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അങ്ങനെ പുറത്ത്, അങ്ങനെയല്ല മാഡം, നമ്മള് നിങ്ങളെ ടീമിൽ ബന്ധപ്പെട്ട കൊറേ പേർക്ക് ഇപ്പൊ കോൾ ചെയ്തു. അപ്പൊ നമ്മള് ചോദിച്ചു ഈ റംനാനെയും സെനനൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുമോ, അവര് ചെറിയ ചാനൽസ് അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോ പറഞ്ഞു ഈ അവരെ വിളിക്കേണ്ട, അവർക്ക് ഭയങ്കര ജാടയാണ്, ഭയങ്കര അഹങ്കാരാണ്, പ്രത്യേകിച്ച് റംന എന്ന് പറഞ്ഞ അവർക്ക് ഭയങ്കര അഹങ്കാരം എന്നൊക്കെ പറയുന്നത് കേട്ടു. യെസ് മാഡം, യെസ്. അങ്ങനെയല്ല മാഡം, ഞാനിപ്പോ ജസ്റ്റ് ഇങ്ങനെ മാഡത്തിന്റെ ചാനൽ സ്ഥിരം കാണാറുണ്ട്, അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ കോമൺ ആയിട്ട് എന്റെ ജോലിയുടെ ഭാഗമായിട്ട് വിളിച്ചെങ്കിലും മാഡത്തിന്റെ ഈ ഒരു സംസാരം, മാഡത്തിന്റെ ചാനലൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടോണ്ടാണ് മാഡത്തിനോട് ഇങ്ങനെ കോളാക്കി സംസാരിച്ചത് കേട്ടോ. അപ്പോ ഇതും ഏഷ്യാനെറ്റുമായിട്ട് യാതൊരു ബന്ധുവില്ല, നമ്മളിപ്പൊ സംസാരിച്ചത്. ഞാൻ ഇൻവൈറ്റ് ചെയ്തത് നമ്മളെ പ്രോഗ്രാമിലേക്ക് തന്നെയാണ്, ഞാൻ ജസ്റ്റ് ഒരു കുശലാന്വേഷണം. നമ്മള് പെണ്ണുങ്ങളല്ലേ മാഡം. അപ്പൊ പിന്നെ വേറെ ആരെയാണ് മാഡം നിങ്ങളെ ടീമിൽ നിന്ന് ഉൾപ്പെടുത്തേണ്ടത്? ഓക്കെ, അതെ അതെ. മാഡത്തിന് സന്തോഷമായോ ഏഷ്യാനെറ്റിൽ നിന്നൊക്കെ മാഡത്തിന് ഇങ്ങനെ കോള് വരിക എന്ന് പറയുമ്പോ? അതെ അല്ലേ. ആ
അതോ ഏഷ്യാനെറ്റിൽ ഇങ്ങനെ കോൾ വരാന്ന് പറയുമ്പോ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാത്തൊരു കാര്യല്ലേ? എങ്ങനെയാണ് മാഡം ഫസ്റ്റ് ഞാൻ വിളിക്കുമ്പോ ആ ഒരു എക്സ്പ്രഷൻ എങ്ങനെയായിരുന്നു ഏഷ്യാനെറ്റിൽ നിന്ന് പറയുമ്പോ? എന്നാ പാട്ട് സച്ച് പല്ലാണ്ട് സന്തോഷിക്കണ്ട, ഞാൻ അമ്മയാണ്. അപ്പൊ ഞാൻ പ്രാങ്കായിട്ട് വിളിച്ചതാണ്, നമ്മുടെ ചാനലിൽ ഇന്ന് പ്രാങ്ക് കോൾ ചെയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിളിച്ചതാണ്. ഫസ്റ്റ് കോൾ വന്ന് കിടന്ന് പാത്തൂസിനാണ് കേട്ടോ. ഫസ്റ്റ് ഞാൻ എന്റെ ചങ്കിന്റെ ചങ്കായ പാത്തൂസിനല്ല, അതാരേ ഞാൻ പ്രാങ്ക്. അപ്പൊ ഓക്കെ പാത്തൂസ്, അടുത്ത ആളെ നമുക്ക് പ്രാങ്ക. ഓക്കെ ഓക്കെ ഓക്കെ, പാത്തൂസിന്റെ കോൾ കഴിഞ്ഞു. അടുത്തത് ആരെ വിളിക്കുക നമുക്ക് നോക്കാട്ടോ, എങ്ങനെ ഉണ്ടെന്നൊന്നും അറിയില്ല. ഒരു ഭയങ്കര ആദ്യത്തേതായുള്ള മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. എന്തായാലും നമുക്ക് കോൾ ചെയ്ത് നോക്കാം, കോൾ എടുക്കും എന്താണാവും. നല്ല പാട്ടൊക്കെ ഉണ്ട്. ഹലോ ഹലോ ഹലോ, ഹൻസിഫ് അല്ലേ? സാർ ഞാൻ ഏഷ്യാനെറ്റിൽ നിന്നാണ് വിളിക്കുന്നത്. സാറിനൊരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വിളിക്കുന്നത്. സാറിപ്പോ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു താരല്ലേ? അല്ല സാർ, ശരിക്കും സാറിനെ ഇൻസ്റ്റയിൽ നോക്കിയിട്ടാണ് നമ്മളിപ്പോ കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പൊ സാറിനെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനാണ് ഫാമിലി അടക്കം. ആദ്യം സാറിന് താല്പര്യം ഉണ്ടോന്ന് പറയൂ. കളിയിൽ അല്പം കാര്യം എന്ന് പറഞ്ഞ ഏഷ്യാനെറ്റിലെ ന്യൂ പ്രോഗ്രാമിനാണ്, അതിന്റെ ഓഡിഷന്റെ ഭാഗമായിട്ടാണ് സാറിനെ കോണ്ടാക്ട് ചെയ്യുന്നത്. ഒരുപാട് വ്ളോഗേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്, വൈറലായ ഒരുപാട് പേരെ. അപ്പൊ സാറിന് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വരാൻ താല്പര്യം ഉണ്ടോ? അങ്ങനെ കരുതരുത് സാർ, ഇപ്പൊ പെട്ടെന്ന് തന്നെ യൂട്യൂബിൽ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു താരല്ലേ, അപ്പൊ എങ്ങനെ അങ്ങനെ പറയുന്നേ? അങ്ങനെയല്ലേ സാർ, നമ്മള് ശരിക്കും കോണ്ടാക്ട് ചെയ്യുന്നതാണ്. പിന്നെ സംസാര ശൈലി എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ യൂട്യൂബേഴ്സ് അല്ല, അവരോട് ഭയങ്കര സ്റ്റാൻഡേർഡിൽ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. സാറാണെങ്കിൽ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരാൾ. സാർ, സാറിന് അതിനുള്ള യോഗ്യത ഉള്ളത് കൊണ്ടാണ്, വെറുതെ പുകഴ്ത്തല്ല. നമുക്കിപ്പോ കളിയിൽ അല്പം കാര്യം എന്ന് പറയുമ്പോൾ അതൊരു ഫാമിലി കോണ്ടസ്റ്റ് ആണ്, ചില ചിരിക്കാൻ, ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, എന്റർടൈൻമെന്റ് ആണ്. അപ്പൊ സാറിന് അതിന് യോഗ്യത ഉള്ളത് കൊണ്ടാണ് സാറിനെ കോണ്ടാക്ട് ചെയ്യുന്നത്. ഓക്കെ സാർ, അപ്പൊ സാറിന്റെ ഡീറ്റെയിൽസ് ഞാനൊരു നമ്പറിൽ നിന്ന് വാട്സപ്പിൽ മെയിൽ അയക്കാം. അപ്പൊ സാർ ആ മെയിൽ ഐ ഡിയിലേക്ക് ഒന്ന് ഡീറ്റെയിൽസ് അയച്ചു തന്നാ മതി. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് സാറിന്റെ അടുത്ത് പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ആ അതെ അതെ, അങ്ങനെ തന്നെയാണ്. നിങ്ങൾ കപ്പിൾസ് വ്ളോഗായിട്ട് റീൽസ് ഒക്കെ ചെയ്യുന്നവരല്ലേ, അപ്പൊ അതുകൊണ്ട് അങ്ങനെ വന്നാ മതി. ഓക്കെ, എറണാകുളത്ത് വെച്ചായിരിക്കും ഫസ്റ്റ് ഓഡിഷൻ ഉണ്ടാവുക കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓ, ശരിക്കും വിശ്വസിച്ചിട്ടോ, എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ എന്റെ ഒരു പ്രാങ്ക് സക്സസ് ആയിട്ടുണ്ട്. അപ്പൊ നോക്കാം, നമ്മൾ അവന് ഇതിനെ പറ്റിയിട്ട് ഗ്രൂപ്പിൽ വന്നിട്ട് എന്തൊക്കെ പറയും എങ്ങനെയുണ്ട് നോക്കാം. അപ്പൊ എന്തായാലും ഇന്നത്തെ രണ്ടാളെ പ്രാങ്കിട്ടുണ്ട്. ഇനി ഈ ഒരു പ്രാങ്കിന്റെ റിസൾട്ട് നിങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രാങ്ക് അക്സെപ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഒരു റിസൾട്ട് വരുന്നത്. റിസൾട്ട് മീൻസ് ഇനിയും പ്രാങ്ക് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്റെ കമന്റിലൂടെ അറിയിക്കും. വെറുതെ